ബത്തേരി ഭദ്രാസനത്തിൻ്റെ പ്രഥമാ മെത്രാപൊരുത്തയും തിരുവനന്തപുരം മതിഭദ്രാസനത്തിൻ്റെ തൃതീയ മെത്രാപൊരുത്തയും മേജർ ആർച്ച് ബിഷപ്പും കാതോലിക്കോസും മലങ്കര സഭയുടെ മേലധ്യക്ഷനുമായിരുന്ന അഭിവന്യ സിറിൽമാർ ബസേലിയസ് മെത്രാപൊരുത്തയുടെ ഓർമ്മ തിരുനാൾ ജനുവരി മാസം 18-ാം തീയതിയാണല്ലോ നാം ആഘോഷിക്കുന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് 17 വർഷക്കാലം ജീവിക്കുകയും സഭയുടെ ശുശ്രൂഷാ വേദിയിൽ അദ്ദേഹത്തിന് കൂട്ടായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സഭയുടെ ഉൾച്ചേരലിൽ വരുത്തിയിട്ടുള്ള വ്യക്തിമുദ്ര എപ്രകാരമായിരുന്നു എന്ന് പങ്കുവയ്ക്കുന്നത് ഉചിതമെന്ന് ഞാൻ കരുതുകയാണ്. 1935 ഓഗസ്റ്റ് 16-ാം തീയതി ഉള്ളരന്നൂർ എന്ന ഗ്രാമത്തിൽ മലഞ്ചെരുവിൽ മത്തായി സാറിൻ്റെയും അന്നമ്മയുടെയും 10 മക്കളിൽ 6-ാമനായിട്ട് ജനിച്ച ആ കുട്ടിക്ക് ജെയിംസ് എന്നാണ് പേരിട്ടിരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം ഒക്കെയും കഴിഞ്ഞ് അദ്ദേഹം ജ്യേഷ്ഠ സഹോദരന്മാരായ മത്തായച്ചനോടും ജോർജച്ചനോടും ഒപ്പം മേജർ സെമിനാരിയിലെ മേജർ അതിരൂപതയിലെ ഒരു വൈദികനായിത്തീരുവാൻ ആഗ്രഹിക്കുകയും അപ്പച്ചനോടൊപ്പം അവിടേക്ക് പോവുകയും ചെയ്തു. മൂത്ത 2 സഹോദരന്മാർ അതിരൂപതയിലെ വൈദികരായതിനാൽ കൊച്ചനുജൻ അതിരൂപതയിലെ വൈദികനാകേണ്ട, സന്യാസ സഭയിലെ ഒരു വൈദികനാകാൻ നിർദ്ദേശിച്ചുകൊണ്ട് ആ പയ്യനെ അഭിവന്യ മറിയാനിയസ് പിതാവ് തിരിച്ചയച്ചു. അങ്ങനെയാണ് ജെയിംസ് കുട്ടിക്ക് സന്യാസ വൈദികനാകുവാനുള്ളതായ അവസരമുണ്ടായത്. 1953 മാർച്ച് 18-ാം തീയതി അദ്ദേഹം ആദ്യത്തെ പ്രൊഫഷൻ നടത്തി ഒരു സന്യാസിയായി തീർന്നു. സെമിനാരി ജീവിതം 1953 മുതൽ 1960 വരെ പൂനാ ബദനിയാശ്രമത്തിൽ താമസിച്ചുകൊണ്ട് അടുത്തുള്ള പേപ്പൽ സെമിനാരിയിൽ വൈദികോർജനം പൂർത്തിയാക്കി. 1960 ഒക്ടോബർ മാസം 4-ാം തീയതി പൂനെയിൽ വെച്ചായിരുന്നു അഭിവന്യ സിറിൽ അച്ഛൻ്റെ വൈദിക അഭിഷേകം നടന്നത്. അധികം താമസിക്കാതെ അദ്ദേഹത്തെ തുടർ പഠനത്തിനായി റോമിലേക്ക് അയക്കുകയും 1961 മുതൽ 1965 വരെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാനലോ പഠിച്ച് പ്രശസ്തമായ വിജയം കൈവരിക്കുകയും ചെയ്തു. തിരിച്ചെത്തിയ സിറിൽ അച്ഛനെ 1966 മുതൽ 1970 വരെയും 1972 മുതൽ 1978 വരെയും കോട്ടയം മടവാതർ സെമിനാരിയിലെ പ്രൊഫസറായിട്ട് നിയമിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം 1970 മുതൽ 1972 വരെ അമേരിക്കയിൽ സൈക്കോളജി പഠിക്കാനായിട്ട് അയക്കപ്പെടുകയും ഗോൾഡ് മെഡൽ നേടി അദ്ദേഹം ആ വലിയ വിജയം കൈവരിക്കുകയും ചെയ്തു. തിരിച്ചെത്തിയ അദ്ദേഹം ബദനിയ സന്യാസ സഭയുടെ സുപ്രീർ ജനറലായിട്ട് നിയമിക്കപ്പെടുകയും 1974 മുതൽ 1978 വരെ ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് 1978-ൽ തിരുവല്ല രൂപത വിഭജിച്ച് ബത്തേരി രൂപതയ്ക്ക് തുടക്കം കുറിച്ചപ്പോൾ അതിൻ്റെ പ്രഥമ മെത്രാനായിട്ട് നിയമിതനായത്. 1978 ഒക്ടോബർ 28-ാം തീയതിയാണ് പരിശുദ്ധ സിംഹാസനം ബഹുമാനപ്പെട്ട സിറിൽ അച്ഛനെ ബത്തേരി രൂപതയുടെ മെത്രാനായിട്ട് നിയമിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ അനൗൺസ്മെൻ്റ് നടക്കുന്നത് 1978 നവംബർ 29-ാം തീയതിയാണ്. വന്നിയ
പിതാവിൻ്റെ നിയമനത്തിൽ ഒരു പ്രത്യേകത കാണുന്നത്. മൂന്ന് മാർപ്പാപ്പമാർ അദ്ദേഹത്തിൻ്റെ നിയമന കൽപ്പനയിൽ ഒപ്പിടേണ്ടതായിട്ട് വന്നു. പോളാറാമൻ പിതാവിൻ്റെ കാലത്ത് ഒപ്പിട്ടുവെങ്കിലും അനൗൺസ്മെൻറ്റിന് മുമ്പേ അദ്ദേഹം കാലം ചെയ്തു. അതിനുശേഷം ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ ആ അപ്പോയിൻമെൻറ്റിൽ ഒപ്പിട്ടുവെങ്കിലും 28 ദിവസം കഴിഞ്ഞ് അദ്ദേഹവും കാലം ചെയ്തു. അങ്ങനെയാണ് പിന്നീട് വന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനി അദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്ത് ബത്തേലിലെ മെത്രാനായിട്ട് നിയമിക്കുന്നത്. തുടർന്ന് അദ്ദേഹം മെത്രാനായിട്ട് അഭിഷിക്തനാകുന്നത് 28 ഡിസംബർ 28 തിരുവല്ലായിൽ തിരുമൂലപുരത്തുള്ള പന്തലിൽ വച്ച്. തുടർന്ന് തിരുവല്ലാ രൂപതയുടെ മെത്രാനായിട്ട് നിയമിതനായ യുഹാനോൻ ഐസക് മാർ യുഹാനോൻ പിതാവിനോടൊപ്പമാണ് അഭിഷിക്തനായത്. 1979 ഫെബ്രുവരി 2 അഭിവന്യ സിറിൽ മാർ ബസേലിയോസ് പിതാവ് ബത്തേരിയുടെ മെത്രാനായിട്ട് ചാർജ് എടുക്കുന്നത്. അപ്പോയിൻമെൻറ്റിന് ശേഷം അദ്ദേഹം തുടർന്ന് ഈ രൂപതയെ വളരെ ഭംഗിയായ വിധത്തിൽ വളർത്തിയെടുക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങളാണ് നാം കാണുന്നത്. 1978 മെത്രാനായെങ്കിലും 2005 പരിശുദ്ധ സിംഹാസനം അദ്ദേഹത്തെ തിരുവല്ലാരൂപതയുടെ ബത്തേരി തിരുവനന്തപുരം അധിഭദ്രാസനത്തിൻ്റെ ആർച്ച് ബിഷപ്പായിട്ട് 95 നവംബർ 29 അഭിഷേകം ചെയ്യും. 95 ഡിസംബർ 14 അദ്ദേഹം അവിടെ ചാർജ് എടുക്കുകയും ചെയ്തു. തുടർന്നുള്ളതായ അവസരത്തിലാണ് അദ്ദേഹത്തെ മേദർ ആർച്ച് ബിഷപ്പായിട്ട് 2005 മെയ് 14 നിയമിക്കുകയും ആ ഭരണം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2007 ജനുവരി 18 അദ്ദേഹം നിരോഗവാസം വെടിയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം തുടർന്ന് അല്പം വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. സിർമാർ ബസേലിയോസ് കാതോലിക്കോസ് ബാവ യഥാർത്ഥത്തിൽ ഒരു വലിയ സഭാസ്നേഹിയായിരുന്നു. അതിനുള്ള ഉത്തമമായ തെളിവ് 5 ആരംഭിച്ച ആ സഭ തുടക്കത്തിൽ അംഗസംഖ്യയിൽ കുറവായിരുന്നു. 1932 നവംബർ നമുക്ക് ക്രിസ്തോ പാസ്തോരൻ പ്രിൻസിപ്പി എന്ന തിരുവെഴുത്ത് പ്രകാരം ഒരു ഹൈറാർക്കി ഉണ്ടാകുകയും തിരുവനന്തപുരം അതിരൂപതയും തിരുവല്ലാരൂപതയുമായിട്ട് അത് തുടങ്ങുകയും ചെയ്തു. അംഗസംഖ്യയിലും സാമ്പത്തിക ഭദ്രതയിലും എല്ലാം കുറവായിരുന്ന ആ സഭയെ മറ്റുള്ളവർ യഥാർത്ഥത്തിൽ വേണ്ട വിധം പരിഗണിച്ചിരുന്നില്ല എന്നത് ഒരു ദുഃഖസത്യമാണ്. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സഭയ്ക്ക് നേരായ വിധത്തിൽ ഒരു ഉറപ്പും കെട്ടുപാടും വളർച്ചയിൽ വേണ്ട വിധത്തിലുള്ളതായ ഒരു ഇടപാടുകളെല്ലാം ഉണ്ടാക്കണമെന്ന് പിതാവ് നിശ്ചയിച്ചു. ആ വലിയ മനസ്സിൽ ഉറച്ചു നിന്ന കാര്യമാണ് മലങ്കര കത്തോലിക്ക സഭയെ ഒരു സ്വയംഭരണ സഭയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അതിനായിട്ടുള്ളതായ പരിശ്രമമാണ് തുടർന്ന് കാണുകയും ചെയ്തു. വളരെ വ്യക്തമായി പറഞ്ഞാൽ 1983 നാഗ്പൂരിൽ വെച്ച് നടന്ന സി ബി എസ് ഐ മീറ്റിങ്ങിൽ ഇക്കാര്യം പിതാവ് വളരെ അധികം ശക്തിയായിട്ട് വാദിച്ചുറപ്പിച്ചതൊരു കാര്യമാണ്. അംഗസംഖ്യയിൽ കുറവാണെങ്കിലും എന്തായാലും കത്തോലിക്ക സഭയിലെ എല്ലാ റീത്തും ഒന്നിനെ പോലെയാണ്, വലുതോ ചെറുതോ ആയ ഒരു റീത്ത് ഇല്ല എന്ന് പിതാവ് സമർത്ഥിച്ചത് കാനലോ കോട്ട് ചെയ്തും അതുപോലെ തന്നെ 2 കൗൺസിലിൻ്റെ രേഖകൾ എടുത്തു കാണിച്ചുമാട്ട്. അന്നു മുതൽ യഥാർത്ഥത്തിൽ പിതാവ് സഭാ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ
മറ്റുള്ള സഭയുടെ ഇടയിൽ ഒരു നോട്ടപ്പുള്ളിയായിട്ട് അദ്ദേഹത്തെ കരുതിയിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അഭിവന്യ പിതാവ് അധിപദ്രാസനത്തിൻ്റെ മേജർ ആർച്ച് ബിഷപ്പായി തീരുകയും മലങ്കര സഭയുടെ പിതാവായി തീരുകയും ചെയ്തതോടുകൂടി ഇന്ത്യയുടെ പല ഭാഗത്തും എന്ന് മാത്രമല്ല എല്ലാ ഭൂഖണ്ഡങ്ങളിലും തന്നെ വൈദികരെ അയച്ച് മലങ്കര മക്കൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടതായ ക്രമീകരണങ്ങൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി. കാലക്രമത്തിൽ അത് എക്സാർക്കായിട്ട് വളരുന്നു, രൂപതകളായിട്ട് വളരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും മലങ്കര മക്കൾക്ക് ഒരു പിതാവുണ്ട്. അതിന് പ്രധാന കാരണഭൂതൻ കാര്യം ചെയ്ത അഭിവന്യ സിർമാർ ബസേലിയസ് പിതാവാണെന്നുള്ളത് എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ്. 2005 മെയ് 14 മേജർ ആചരിക്കപ്പെട്ട ആയിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനിയും ബത്തേരി രൂപതയിൽ വന്നപ്പോൾ മുതൽ പിതാവ് എങ്ങനെയാണ് ബത്തേരി രൂപതയിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് നാം അല്പം മനസ്സിലാക്കുന്നത് നല്ലതാണ്. അഭിവന്യ പിതാവ് ഇവിടെ 1979 ഫെബ്രുവരി 2 ചാർജ് എടുക്കുമ്പോൾ ഈ രൂപതയിൽ ആകെ ഉണ്ടായിരുന്നത് 42 ചെറിയ മിഷൻ സ്റ്റേഷനുകളും അല്ലെങ്കിൽ ഇടവയെന്ന് പറയാം, 8500 മലങ്കര കത്തോലിക്കരും 15 ഇടവക വൈദികരും 2 സന്യാസ വൈദികരും അങ്ങനെ 17 വൈദികരെ, ഒരു ബഥനി ആശ്രമവും 2 ബഥനി മഠങ്ങളെ DSS കോൺവെൻറ്റുകളെ 3, ഇത്രയും കാര്യമാണ് ഇവിടുത്തെ സ്ഥാപനങ്ങളായിട്ടും മറ്റും ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ സാമ്പത്തികമായ വലിയ ഒരു ഞെരുക്കമുള്ള സമയത്താണ് പിതാവ് ഇതിൻ്റെ ചാർജ് ഏറ്റെടുക്കുന്നത്. കാരണം അനൗൺസ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ തിരുവല്ല രൂപതയിൽ നിന്നും നിയോഗിതനായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് 200,000 രൂപയാണ് തിരുവല്ല രൂപയിൽ നിന്നും എന്നെ ഏൽപ്പിച്ചത്. തുടക്കം കുറിച്ചതായ ആദ്യത്തെ കൊച്ച് കത്തീഡ്രലും അതിൻ്റെ പണി പൂർത്തിയാക്കി, സ്വീകരണത്തിനുള്ളതായ നടപടിക്രമങ്ങളെല്ലാം നടത്തി, സ്വീകരണമെല്ലാം കഴിഞ്ഞ് അന്നുണ്ടായിരുന്ന ചെറിയ 2 മുറി കെട്ടിടത്തിൽ പിതാവ് കടന്നു വന്നപ്പോൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരു തടിയലമാരി വെക്കണം കുപ്പായം വെക്കാൻ. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, എന്താ പണമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞു, ഉള്ളത് തീർന്നുപോയി പിതാവേ. സാരമില്ല, നല്ലൊരു വാക്ക്, സാരമില്ല. ബാഗ് തുറന്ന് 50 ഒരു നോട്ട് കെട്ട് എടുത്ത് എനിക്ക് തന്നിട്ട് ഒരലമാരി മേടിക്കാൻ പോകും. ഞാനത് സൂചിപ്പിക്കാൻ കാരണം ഇല്ലായ്മയുടെ ഒരു അടിത്തട്ടായിരുന്നു നമുക്കുണ്ടായിരുന്നത്, ഉള്ളായ്മ എല്ലാവരും. ആ അടിത്തട്ടിൽ നിന്നാണ് പിതാവ് സഭയെ വളർത്തിയെടുത്തത്. ഇനിയും സഭ എങ്ങനെ വളർന്നു എന്ന് ചോദിച്ചാൽ പിതാവിൻ്റെ ബുദ്ധിമാനായ ആ പിതാവിൻ്റെ ദീർഘവീക്ഷണം പലതരത്തിൽ അതുണ്ടായിരുന്നു. താമസിയാതെ തന്നെ മൈക്കാവിൽ നമ്മുടെ ഉള്ള വൈദികരെയൊക്കെ വിളിച്ചുകൂട്ടി പിതാവ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു. അന്നുള്ള ഉണ്ടായിരുന്ന വൈദികരോട് പറഞ്ഞ ഒരു കാര്യം ഇന്ന് ഞാൻ മറന്നിട്ടില്ല. പ്രിയപ്പെട്ട അച്ഛന്മാരെ, 10 വീട്ടുകാർ എവിടെയെങ്കിലും പുനരയിക്കപ്പെടുവാനുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ചാടി വീണോണം. ഇതാ വാക്ക്, ഈ വാക്കാണ്, നിങ്ങൾ ചാടി വീണോണം, ഞാൻ നിങ്ങളുടെ പുറമേയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെ ചാടി വീണു ഞങ്ങളെല്ലാവരും. സാവകാശം വൈദികരുടെ എണ്ണം വർദ്ധിച്ചു. പിതാവിടുന്ന് 17 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ 42 പള്ളി ഉണ്ടായിരുന്നിടത്ത് 110 പള്ളികൾ വളർന്നു വന്നു. അതിനെല്ലാം കാരണം പിതാവിൻ്റെ സഭയോടുള്ള തീക്ഷ്ണമായ ആ സ്നേഹവും താല്പര്യവും അത് വളർത്തിയെടുക്കുവാൻ എടുത്ത ത്യാഗബുദ്ധിയുമാണ്. പലപ്പോഴും വൈദികർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത അവസരമുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, പിതാവിനെ വിളിച്ച് പറഞ്ഞാൽ, ഈ മാസം വൈദികർക്ക് ശമ്പളം കൊടുക്കുവാൻ, കുർബാനപ്പണം കൊടുക്കുവാൻ പൈസയില്ല, എന്താ ചെയ്യുക? ഞാനൊരു ബുദ്ധി പറഞ്ഞു, പിതാവേ ഞാൻ തലശ്ശേരി പോയി വലിയ പിതാവിനോട് ചോദിച്ചു നോക്കട്ടെ. അവിടെ ചെന്നപ്പോൾ വലിയ പിതാവ് പറഞ്ഞു, അച്ഛാ കുർബാനപ്പണമുണ്ട്, പക്ഷേ 15 രൂപയാണ്. ഞാൻ പറഞ്ഞു, സാരമില്ല പിതാവേ, 1000 കുർബാനയുടെ ധർമ്മം തന്നാട്ടെ.
അങ്ങനെ മേടിച്ചുകൊണ്ട് കുർബാനപ്പണം കൊടുത്ത അവസരവും ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും പിതാവിൻ്റെ മറ്റൊരു വലിയ സ്നേഹം, വലിയ കഴിവ്, അദ്ദേഹം വലിയ മനുഷ്യസ്നേഹിയായിരുന്നു. വലിയ മനുഷ്യസ്നേഹിയായിരുന്നു. മനുഷ്യന് സ്നേഹമുണ്ടെന്ന് പറയുകയല്ല, സ്നേഹം ത്യാഗത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മനുഷ്യസ്നേഹിയായ ആ പിതാവ് എല്ലാവർക്കും സംലഭ്യനായിരുന്നു. പ്രത്യേക സമയമൊന്നുമില്ല, ഏത് സമയത്ത് ആര് വന്നാലും പിതാവിനെ കാണുവാനുള്ളതായ അവസരം കൊടുത്തിരുന്നു. അതാ വൈദികരല്ല, ഷെമാസ്മാരല്ല, സിസ്റ്റേഴ്സ് അല്ല, ആര് വന്നാലും പിതാവ് എപ്പോഴും അവരെ സ്നേഹിക്കുമായിരുന്നു, സ്വീകരിക്കുമായിരുന്നു. പിതാവ് ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. ആ പ്രാർത്ഥനകൾക്ക് പുറമെ അദ്ദേഹം ജപമാല പ്രാർത്ഥന ഒരു ദിവസം പോലും തുടക്കാത്ത വ്യക്തിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ രാത്രി പ്രാർത്ഥനയ്ക്ക് മുമ്പ് പ്രാർത്ഥന ജപമാല പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ അന്നത്തെ വൈദിക വിദ്യാർത്ഥികൾക്ക് ഇടമില്ലാതിരുന്നുകൊണ്ട് സ്വന്തം അരമനയുടെ തറയിൽ കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞുങ്ങൾക്ക് മാറിപ്പോയ തലയണയൊക്കെ തിരിച്ചു വെച്ച് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു പിതാവിനെ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും സെമിനാരിക്കാരും ശമാശിമാരും സിസ്റ്റേഴ്സും എല്ലാം അരമനയിൽ വന്ന് പിതാവിനെ കാണാതെ പോകുന്ന ഒരു അവസരവുമില്ല. ആര് വന്നാലും പോയാലും പിതാവിനെ കണ്ട് കൈമുത്തി അനുഗ്രഹം പ്രാപിച്ച് വെക്കേണ്ടിയിരുന്നു. രൂപതയുടെ ഭരണകാര്യങ്ങൾക്കൊക്കെ ജനറൽ അസംബ്ലിയും പാസ്റ്റർ കൗൺസിലും പ്രസ്ബിറ്ററി കൗൺസിലും ഡയസൻ കൗൺസിലും എല്ലാം കൃത്യസമയത്ത് ഒന്നിച്ചുകൂടി ആലോചനയോടുകൂടി കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നു. പിതാവ് വിദേശത്തൊക്കെ പോയിട്ട് വരുമ്പോൾ കിട്ടുന്ന പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അരമനയിലുണ്ടായിരുന്ന അച്ഛന്മാരോടൊക്കെ ഷെയർ ചെയ്യുകയും അതിനെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ ഉള്ളായ്മയും ഇല്ലായ്മയും എന്തെന്ന് വൈദികർക്കൊക്കെ ബോധ്യമരത്തക്കിൽ പിതാവ് പ്രവർത്തിച്ചു. സ്വകാര്യതയുടെ മനുഷ്യനായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരിക്കൽ വലിയ നേതാക്കന്മാർ വന്ന് സംവാദം നടത്തി അവരുമായിട്ട് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടി ജീവിച്ച വലിയ ഒരു വ്യക്തിയായിരുന്നു പിതാവെന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ആ പിതാവിൻ്റെ യോ കടന്നുപോക്കിൻ്റെ സമയത്ത് യഥാർത്ഥത്തിൽ 17-ാം തീയതി ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് റംബാൻ പട്ടവും കോർപ്പിസ്കോപ്പാസ്ഥാനവും ഒക്കെ തന്നിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോയി. പിറ്റേന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം ഈ രോഗത്തോടെ വിടവാങ്ങി. അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെയുള്ള പദവി കൊടുക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ അച്ഛന്മാരെയൊക്കെയും വളർത്തുവാനും ആ വളർച്ചയിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തുവാനും ശ്രദ്ധിച്ചിരുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു. മരിക്കുന്നതിൻ്റെ തലേദിവസം കൂടെ എന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിതാവിനോട് വേണ്ടി ഞാൻ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞ അവസാന വാചകമാണ് ജീവനോടെ എന്നോട് പറഞ്ഞ അവസാനത്തെ ആ ചിന്ത. അങ്ങനെ കൂടെയുള്ളവരെ സ്നേഹിക്കുകയും വളർത്തുകയും സഭയ്ക്ക് വേണ്ടി ജീവൻ പരിത്യാഗം ചെയ്യുകയും രണ്ട് കൊച്ചു മുറിയുള്ള ഘട്ടത്തിൽ 7 വർഷം താമസിച്ചുകൊണ്ട് എല്ലാ പള്ളികളും പള്ളിമുറികളും സ്ഥാപനങ്ങളും കോളേജും സ്കൂളുകളും അനാഥാലയങ്ങളും എന്നുവേണ്ട രൂപതയുടെ സകലവിധ വളർച്ചയ്ക്കും പരിശ്രമിച്ച് തമ്പുരാൻ്റെ മുമ്പായി കടന്നുപോയ ആ പിതാവിൻ്റെ ഓർമ്മ കഴിക്കുന്ന ഈ അവസരത്തിൽ ആ പിതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം, ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ല പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒന്നിച്ച് ചൊല്ലാം. ആചാരേശ മിശികാഗോദാശകളർപ്പിച്ചോ രാജാര്യക്കായി ഏകുക പുണ്യ